ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളും കൊണ്ട് ദുഃഖിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, അങ്ങ് സകലവും സൃഷ്ടിച്ചുവല്ലോ. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേതാണ്, ഈ ലോകവും അതിലുള്ള സകലതും അങ്ങ് സൃഷ്ടിച്ചതാണല്ലോ. കർത്താവേ, അവിടുന്ന് ജീവൻ്റെ ഉറവയാണല്ലോ. അവിടുന്നാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്നത്. ജീവിതത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങിൽ നിന്നാണല്ലോ വരുന്നത്. നിത്യനായ പിതാവേ, യേശുക്രിസ്തുവിലൂടെ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ അങ്ങയെ ഞങ്ങൾ കോടാനുകോടി തവണ വാഴ്ത്തുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് മരണമില്ലാത്തവനും നിത്യമായി ജീവിക്കുന്നവനുമാകയാൽ ഞങ്ങൾ അങ്ങയോടൊത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടികളിൽ ഒന്നിനും അങ്ങയിൽ നിന്നും ഞങ്ങളെ വേർപിരിക്കുവാനാവില്ലല്ലോ. പരിശുദ്ധ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഉറപ്പിക്കുകയും ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ചുറ്റും കോട്ടകെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നതായ ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം അത്രമാത്രം വലുതാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ഞങ്ങളോടുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങൾക്ക് പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നുവല്ലോ. വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒരുപോലെ ഞങ്ങളെ സ്നേഹിക്കുകയും എപ്പോഴും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അവിടുന്ന് ഞങ്ങളുടെ യഥാർത്ഥ സുഹൃത്തും കൂടിയാണല്ലോ. അബ്ബാ പിതാവേ, നീതിയും ന്യായവും അങ്ങയുടെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനവും അങ്ങയുടെ പാതയിൽ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും എപ്പോഴും ഉണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയെയും സ്നേഹത്തെയും നന്മകളെയും പ്രതി വലിയ കടബാധ്യതകളിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും ബന്ധപ്പെട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇടപെടുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ ആശ്വാസവും സമാധാനവും കാരുണ്യവും അവരിൽ നിറയുന്നതിനായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താദി കർത്താവും രാജാദിരാജനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മഹിമ പ്രതാപത്താൽ അങ്ങ് അലങ്കൃതനാണല്ലോ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുന്നതിനാൽ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ ആകുലതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മർത്തായുടെ സഹോദരിയായ മറിയം അങ്ങയുടെ കാൽ ചുവട്ടിലിരുന്ന് അങ്ങയുടെ ജ്ഞാനവചസ്സുകൾ ശ്രവിച്ചതുപോലെ ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അങ്ങയുടെ ജ്ഞാനവചസ്സുകൾ കൈക്കൊള്ളുവാനും ഞങ്ങളെയും സഹായിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അന്തരാത്മാവ് അങ്ങയുടെ ദിവ്യവചനത്തിന് ചെവി കൊടുക്കുമ്പോൾ അങ്ങയുടെ ജ്ഞാനവും അറിവും വിവേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അന്തരാത്മാവിൽ നിക്ഷേപിച്ച അങ്ങയുടെ ജ്ഞാനവും അറിവും വിവേകവും കൊണ്ട് പുതിയ നല്ല അവസരങ്ങൾ അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഫലപ്രദമല്ലാത്തതും നഷ്ടങ്ങളിൽ പര്യവസാനിക്കുന്നതുമായ എല്ലാ തീരുമാനങ്ങളെയും ബിസിനസ്സുകളെയും വിവേചിച്ചറിയാനും അതിൽ നിന്ന് അകന്നു നിൽക്കുവാനുമുള്ള വിവേചന ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, 100 മേനി ഫലം ലഭിക്കുന്നതും ലാഭകരവുമായ ബിസിനസ് തിരിച്ചറിയാനും അത്തരം അവസരങ്ങൾ പാഴാക്കാതെ സ്വീകരിക്കുവാനും
ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുവാനും അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ ഞങ്ങളുടെയും ഞങ്ങളുടെ കൂടെയുള്ളവരുടെയും എല്ലാ ആവശ്യങ്ങളും സാധിക്കുന്നതിന് ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, വിടുതൽ കർത്താവിൽ നിന്നും വരുന്നു എന്ന് അങ്ങയുടെ വചനം വ്യക്തമാക്കുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തികവും മറ്റെല്ലാ തരത്തിലുള്ള ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങയുടെ ജ്ഞാനവും അറിവും വിവേകവും സകല അരക്ഷിതത്വത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കട്ടെ. ഞങ്ങളുടെ നിത്യ ആനന്ദമായ ദൈവമേ, ദൈവീകമായ ജ്ഞാനവും അറിവും വിവേകവും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെയും മറ്റെല്ലാ മേഖലകളെയും നേരിടുന്നതിനും വിജയിക്കുന്നതിനും പരിപൂർണമായി ഞങ്ങളെ സഹായിക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവൻ്റെ അപ്പമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സമയം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും സ്വർഗീയ മാലാഖമാരോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവൃത്തിയാകാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശുവും തിരുസഭയും പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എത്രയും നേരം എന്നോടൊപ്പം പ്രാർത്ഥനയിലായ നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.